എല്ലാവർക്കും ഒപി ന്യൂസിന്റെ 26-ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് നോക്കാം. വൺ പ്ലസ് സിയുടെ സ്പെക്സും പ്രൈസിംഗും ലീക്ക് ചെയ്തിരിക്കുകയാണ്. റെഡ്മി 9 ലൈവ് ഇമേജസും പ്രൊമോ റെൻഡേഴ്സും എല്ലാം ലീക്ക് ചെയ്തിരിക്കുകയാണ്. ഐഫോൺ 12 ലോഞ്ച് ഡിലേ ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ന്യൂസ് തൊട്ട് തുടങ്ങാം. വൺ പ്ലസ് സിയുടെ സ്പെക്സും ഡീറ്റെയിൽസും എല്ലാം ലീക്ക് ആയിരിക്കുകയാണ്. പ്രൈസ് അടക്കം ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ പേ ബാക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ സർവേയിലാണ് നമുക്കിപ്പോൾ വൺ പ്ലസ് സിയുടെ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സ്ക്രീൻ കാണുന്നതാണ് പേ ബാക്കിൽ വന്ന സർവേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വൺ പ്ലസ് സിയുടെ വില 25,000 രൂപ ആയിരിക്കും എന്നാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 64 MP പ്രൈമറി ക്യാമറ, 16 MP അൾട്രാ വൈഡ് ആയിരിക്കണം. ഒരു 2 MP മാക്രോ സെൻസറും ആയിരിക്കണം. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 16 MP സെൽഫി ക്യാമറയുണ്ട്. ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 6.55 inch 90Hz AMOLED ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോൾ ഉള്ള ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 765 ആണ്. ഇത് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും അവൈലബിൾ ആണ്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 4300 mAh ബാറ്ററിയാണ്. അതിൽ നമുക്ക് 30W ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആയിരിക്കും. 25,000 രൂപയ്ക്കാണ് ഈ ഫോൺ ഇന്ത്യയിൽ വരുന്നതെങ്കിൽ ഒരു കിടിലം ചോയ്സ് തന്നെയായിരിക്കും 25,000 രൂപയ്ക്ക്. എന്തായാലും നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ഒപ്പി ന്യൂസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ്മി 9 സീരീസിൻ്റെ സ്പെക്സും ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ റെഡ്മി 9 അതിലെ റെഡ്മി 9 കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് റെഡ്മി 9 ലീക്ഡ് ഇമേജ് നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പഴയ പോക്കോ F1 ഒരു ലുക്കുള്ള ഒരു ഫോണാണ്. പോരാത്തതിന് പോക്കോ F1 പ്ലസ് പോക്കോ X2 പ്ലസ് റെഡ്മി നോട്ട് 8 പ്രോ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടൊരു അവൈലബിൾ പോലെ ഒരു ഫോണാണ് നമുക്ക് ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നത് മലേഷ്യയിലെ ഷോപ്പിംഗ് വെബ്സൈറ്റ് ലസാദ എന്ന് പറഞ്ഞ സൈറ്റിൽ ഈ ഫോൺ ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നിരുന്നാലും അവർ ഓൾറെഡി അതിൻ്റെ ലിസ്റ്റിംഗ് ഒക്കെ ലൈവ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ കൂടുതൽ ഡീറ്റെയിൽസ് കാണുന്നത്. സ്ക്രീൻ കാണുന്നതാണ് ഈ ഫോണിൻ്റെ പ്രൊമോ ഇമേജസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഫോൺ യൂസ് ചെയ്യാൻ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഈ ഫോണിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 13 MP പ്രൈമറി ക്യാമറയാണ്. 8 MP അൾട്രാ വൈഡ് ഉണ്ട്, 5 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ് സെൻസർ ഉണ്ട്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 5 MP സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. 5020 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടാവും. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീരോ G80 എന്ന് പറഞ്ഞ പ്രൊസസറാണ്. നമ്മൾ റിയൽമി നാർസോ 10 കണ്ട അതേ പ്രൊസസർ തന്നെയാണ്. എന്നാലും നമുക്ക് ഈ ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ന്യൂസിലോട്ട് നടക്കണതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ബെലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ലോഞ്ച് ഡിലേ ആയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മേജർ സപ്ലയറായ ബ്രോഡ്കോമിൻ്റെ ഏർണിംഗ്സ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ ബ്രോഡ്കോം എന്താ പറഞ്ഞതെന്ന് നോക്കാം. മേജർ പ്രൊഡക്ട് ഡിലേ അറ്റ് ലാർജ് നോർത്ത് അമേരിക്കൻ മൊബൈൽ ഫോൺ കസ്റ്റമർ. അത് കേൾക്കുമ്പോൾ നമുക്ക് ബ്രോഡ്കോമിൻ്റെ ഏറ്റവും വലിയ കസ്റ്റമർ ആപ്പിൾ തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ആപ്പിളിൻ്റെ ഐഫോണിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഡിലേ വന്നിരിക്കുന്നത്. ചില റൂമേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആപ്പിൾ സാധാരണ സെപ്റ്റംബറിലാണ് അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാറ്. അപ്പോൾ ഇത് ഡിലേ ആയിട്ട് ഇപ്പോൾ നവംബറിലായിരിക്കും ഈ ഐഫോൺ 12 ലോഞ്ച് ഉണ്ടാവുക എന്നാണ് റൂമർ ഉള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ടെക്നോളജി ഉള്ള ഫോണുകൾ വൈകാതെ വരുമെന്ന് നമുക്കൊരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ചൈനീസ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ മാനുഫാക്ചറായ വിഷനോക്സ് എന്ന് പറഞ്ഞ മാനുഫാക്ചർ ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് അവരുടെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ടെക്നോളജി ഉള്ള സ്ക്രീൻ പ്രൊഡക്ഷൻ റെഡിയാണ്. പ്രൊഡക്ഷൻ റെഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിപ്പ് ചെയ്യാം. ഇനി ഏത് ഫോൺ മാനുഫാക്ചറേഴ്സിന് വേണമെങ്കിലും അവർക്ക് ഷിപ്പ് ചെയ്യാനുള്ള ലെവലിലെത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഫോൺ അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ഈ ക്യാമറ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഫോൺ ആദ്യം കൊണ്ടുവരും എന്നതിൽ നമുക്ക് ഉറപ്പില്ല. ഐക്യുവിൻ്റെ iQOO 3 Pro എന്ന് പറഞ്ഞ ഫോൺ ഗീക്ക് ബെഞ്ചിൽ ലിസ്റ്റായിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം iQOO 3 Pro വൈകാതെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സ്ക്രീൻ കാണുന്നതാണ് ഗീക്ക് ബെഞ്ചിൻ്റെ ലിസ്റ്റ്. കൂടുതൽ ന്യൂസൊന്നും ഈ ഫോണിനെ കുറിച്ച് അവൈലബിൾ അല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. റിയൽമി X3 Super Zoom എന്ന് പറഞ്ഞ ഫോൺ വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് നമുക്കൊരു കൺഫർമേഷൻ അല്ല, ഒഫീഷ്യലി നമുക്ക് ഒരു ടീസ് എങ്ങനെയും ലഭിച്ചിരിക്കുകയാണ്. റിയൽമി ഇന്ത്യയുടെ CMO ആയ ഫ്രാൻസിസ് വാങ് എന്ന ആൾ ട്വീറ്റ് ചെയ്താണ് ഈ സ്ക്രീൻ കാണുന്നത്. അപ്പോൾ ഇതിനർത്ഥം വൈകാതെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതാണ്. വേറെ റൂമേഴ്സ് ഉണ്ട് ഈ വരുന്ന ജൂലൈക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോൺ ലോഞ്ച് ഉണ്ടാവുമെന്ന് നമുക്ക് അതായത് കൂടുതൽ വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം. ഈ ഫോണിനെ കുറിച്ച് വിവോയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ വിവോ അവരുടെ 13,500 ഫോണുകളിൽ ഒരേ IMEI യൂസ് ചെയ്തിട്ടുണ്ടാകുന്നു. UPയിലെ മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസാണ് ഇപ്പോൾ ഒഫീഷ്യലി കേസ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ മീററ്റ് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന് ഇതേപോലെ അയാളുടെ ഫോണ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട് റെഡി ആയില്ല. എന്തുകൊണ്ടാണ് ശരിയാക്കിയിട്ടും കോളൊന്നും വിളിക്കാൻ പറ്റാത്തത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഒന്ന് റെഫർ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം മനസ്സിലായത്. ആ പോലീസുകാരൻ്റെ ഫോണിലെ സെയിം IMEIയിൽ ഒരു 13,500 ഫോണുകൾ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ അവർ കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ റൂളാണ് ഒരു യുണീക്ക് IMEI എല്ലാ ഫോണുകളിലും വേണം എന്നുള്ളത്.
വിവോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമുക്ക് കൂടുതൽ ന്യൂസ് ഉണ്ട് പേറ്റിഎമ്മിനെ കുറിച്ച്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഓപ്പിനിയൻസിൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീഡിയോ ലൈക്ക് ചെയ്യണം, ഇനി കമൻറ്റ് ചെയ്യണം, പോരാത്തതിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.